ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈൽ താറാവ് കറിയാണ്. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ തയ്യാറാക്കി വയ്ക്കും. അതിൻ്റെ കൂടെ ചുവന്നുള്ളി, സവോള എന്നിവ കൂടി അരിഞ്ഞു വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇടുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും സവോളയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ രണ്ടാം തലപ്പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നാം തലപ്പാൽ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നാം തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നേരം കൂടി നമ്മുടെ കറി ഒന്ന് കുറുകി വരുന്ന വരെ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. തേങ്ങാപ്പാലിലാണ് നമ്മുടെ താറാവിൻ്റെ കഷ്ണങ്ങൾ കിടന്ന് വേവുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്വാദിഷ്ടമായതായിരിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.